by Q7 Thinner, N Style Kurtis, M4Marry.com and SLBS Mockland. പെട്ടെന്ന് മനോരമ മാക്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് ഒക്കോം കളിക്കാൻ റെഡി ആയിരുന്നു. ഇപ്രാവശ്യത്തെ ഒക്കോം ആണ് നമ്മുടെ ഭാഗ്യത്തിന്റെ കളിയാണ്. എല്ലാ ചോദ്യവും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം നിങ്ങളിൽ നിന്നും നമ്മുടെ ATM ഒരു ഭാഗ്യശാലിനെ തെരഞ്ഞെടുക്കും. ആ ഭാഗ്യശാലിക്ക് നമ്മുടെ മത്സരാർത്ഥി എത്ര തുക നേടുന്നുവോ അത്ര തന്നെ കിട്ടും. അതെ, ആര് ചെയ്യൂ ഇതൊക്കെ? അപ്പൊ അടിപൊളി പരിപാടിയല്ലേ? ആ അപ്പൊ മനോരമ മാക്സ് വേഗം ഓപ്പൺ ചെയ്തു, റെഡി ആയിട്ടിരുന്നോ? അല്ലേ, അതെ, ഇനി നമുക്ക് ടെൻഷൻ അടിക്കണം. ഓ, മത്സരാർത്ഥി ആരായിരിക്കും അറിയോ? ആരായിരിക്കും? ആൾക്കൂട്ടമേ, ആരായിരിക്കും? നിങ്ങളിൽ ഒരാളാണ്. ആരായിരിക്കും? ആർക്കാവണം? ഒന്ന് കൈപോക്കിയ കണ്ടേ, ആർക്കാവണം? നോക്കിട, വീട്ടിലിരിക്കണ ചേട്ടന് ചേച്ചിമാര് കൈപോക്കുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് ഒരു ഐഡിയ പറഞ്ഞാലോ. ആ, കത്തെഴുത്ത്. അപ്പൊ ATM വേണ്ടിട്ട് കത്തങ്ങൾ എഴുതുക, വേറെ ഒന്നും നോക്കാനില്ല. പ്രിയപ്പെട്ട ATM, ഞങ്ങൾക്ക് ഇങ്ങനെ മത്സരാർത്ഥി അവൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഈ ഉടൻ പണം 5 ഒക്കെ കാണുമ്പോ ഞങ്ങൾക്കും വന്ന് കുറച്ച് ഉടൻ പണം നേടണമെന്നുണ്ട്. അപ്പൊ ഞങ്ങളെ ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞാൽ ചെലപ്പോ ATM കേൾക്കും. ആ, അങ്ങനെ ATM കേട്ടവരാണ് ഇവരിരിക്കുന്നവരെല്ലാം. ഇവര് കത്തെഴുതിട്ട് വന്നവരല്ലോ, ഇവര് നേരിട്ട് പോയി കണ്ട് ഓഡിഷൻ വഴി വന്നവരാണ്. പക്ഷെ കണ്ടിരിക്കുമ്പോ നിനക്കൊരു ആഗ്രഹം തോന്നില്ല ഇതുപോലൊക്കെ വന്നിരിക്കണം എന്ന്? ആ, ഇല്ലേ ഇല്ലേ, അഡ്രസ് അറിയണ്ടേ? അഡ്രസ് അറിയണം. എന്നാ വിളിച്ച? ഇനി കത്തിലൂടെ ഉടൻ പണം 5 മത്സരാർത്ഥിയാകാം. കത്തുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ATM ഓഡിഷനിലേക്ക് വിളിക്കുന്നതായിരിക്കും. കത്തുകൾ അയക്കേണ്ട വിലാസം: ATM ഉടൻ പണം 5, മഴവിൽ മനോരമ, അരൂർ PO, ആലപ്പുഴ, പിൻ 688534. മത്സരാർത്ഥിനെ അറിയണം. അതെ, അല്ലേ അല്ലേ, ATM ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി ആരാണ്? ഉടൻ പണത്തിൽ മത്സരിക്കുക എന്നത് ഈ വ്യക്തിയുടെ ജീവിതാഭിലാഷമാണ്. തന്റെ കുടുംബത്തെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഈ വ്യക്തിയെ തേടിയെത്തി. അത് നോവായി എന്നും കൂടെ തന്നെയുണ്ട്. പക്ഷേ അതിൽ നിന്നും കരകയറുന്നു, കരകയറിക്കൊണ്ടിരിക്കുന്നു, കരകയറി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത അഭിരുചികളും വ്യത്യസ്ത സ്വഭാവങ്ങളുമുള്ള ആളുകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കുടുംബ സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ. ജീവിതം ചില വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇവർ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ചെറുപ്പത്തിൽ നമ്മൾ പലരും അറിയാതെ പല കുസൃതിയും കാണിക്കും. പിന്നീട് വലുതാകുമ്പോൾ ആ കുസൃതി വീണ്ടും കാണിക്കും. അത്തരം കുസൃതികളെ ആ രസികൻ കഥകൾ നമുക്കൊന്ന് അറിയണ്ടേ? 4 മക്കളുള്ള അമ്മ സുമ ജോജോ. ഒന്നും പറയാൻ വരുന്നില്ല. സന്തോഷം. പെട്ടെന്ന് വിളിച്ചപ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടോ? അയ്യോ, ATM എന്തൊക്കെ ബുദ്ധിമുട്ടാണ്! ഇതൊരു നല്ല അവസരമല്ലേ? അതെ, നല്ല അവസരമാണ്. ഞാൻ ആഗ്രഹിച്ചതിന്റെ അവസരമാണ്, പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചിരുന്നൊരു അവസരമാണ്. എപ്പോഴാണ് ചേച്ചിക്ക് തോന്നിയത് ചേച്ചിനെ ആണ് ATM ഉദ്ദേശിക്കുന്നതെന്ന്? പറയണോ? ആ, പറയണം. ഞങ്ങള് ഇങ്ങനെ ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അപ്പൊ എനിക്കൊരു ക്ലൂ കിട്ടി. പിന്നെ ചെറുപ്പത്തിൽ കുസൃതി എന്ന് പറഞ്ഞപ്പോ കുറച്ചും കൂടെ ഉറപ്പിച്ചു. എന്നിട്ട് ലൈറ്റ് വന്നപ്പോ ഒരു ചിരി അങ്ങ് വന്നില്ലല്ലോ. പെട്ടെന്ന് സുമാജോ എന്നൊക്കെ വിളിച്ചപ്പോഴേ ഞെട്ടിപ്പോയി. ശരി, ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ശ്വാസം എടുക്ക, അകത്തോട്ട്. അല്ല ചേച്ചി, ആരൊക്കെയാ കൂടെ വന്നിട്ടുള്ള? ഭർത്താവ്, മോൻ. ഒരു കാര്യം ചെയ്താലോ, ഞാനിപ്പോ ഒരു ഐഡിയ കാണിച്ചു തരാം. എന്താ ചേച്ചിയുടെ ഭർത്താവിന്റെ പേരെന്താ? ജോജോ ജെയിംസ്. ജോജോ ചേട്ടാ, ഇങ്ങ് വന്നേ.
സുമ ചേച്ചിക്ക് വല്ലാത്ത ടെൻഷൻ. അത് മനസ്സിലായോ? മൈക്ക് പിടിച്ചോ. മനസ്സിലായി. അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ അതിൻ്റെതായൊരു പെട്ടെന്ന് ഇത് പെട്ടെന്ന് പറഞ്ഞപ്പോ സംപ്രേഷണത്തിനൊപ്പം വേഗത്തിൽ മനോരമ മാക്സിലൂടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നവരിൽ നിന്ന് ഭാഗ്യശാലിയായ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു മത്സരാർത്ഥി നേടുന്ന അതേ തുക. എട്ടിയം തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് സുമ ചേച്ചി എത്ര തുക നേടുന്നുവോ അത്ര തന്നെ ലഭിക്കുന്നതായിരിക്കും. ഉഷാറല്ലേ? ഉഷാറല്ലേ? റെഡി ആയിട്ടിരുന്നു. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മുടെ ഡിഷും ഡിഷും റൗണ്ടാണ്. അറിയാലോ ചേച്ചി, അഞ്ച് ചോദ്യം പടക്കെ പടക്കെ എന്ന് വരും. ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ 10 സെക്കൻഡ് സമയം. ഓരോ ശരി ഉത്തരത്തിനും 1000 രൂപ. ചേച്ചി ഒരു ഡിഷും ഡിഷും റെഡിയാണോ? പ്രേക്ഷകർ റെഡിയാണോ? ജോജോ ചേട്ടാ, അപ്പം ആൾക്കൂട്ടം റെഡിയല്ലേ? പ്രേക്ഷകർ റെഡി? ലെറ്റ്സ് ഡിഷും ഡിഷും. യെസ്. അപ്പോ ആദ്യത്തെ ഡിഷും ഡിഷും ചോദ്യം ചോദിക്കാം. എടിഎം തന്നോളൂ. കേരള പിറവി ദിനം എന്ന് ഓപ്ഷൻ എ ഒക്ടോബർ 1, ഓപ്ഷൻ ബി ഒക്ടോബർ 15, ഓപ്ഷൻ സി നവംബർ 1, ഓപ്ഷൻ ഡി നവംബർ 20. എന്താണ് ഉത്തരം? നവംബർ 1 ഓപ്ഷൻ. ഉറപ്പാണോ? എങ്കിൽ അറിയിച്ചോ. വേഗം വേഗം. എടിഎം ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. 1000 രൂപ നേടിക്കഴിഞ്ഞു. ഇനി 2000 രൂപയ്ക്കുള്ള രണ്ടാമത്തെ ഡിഷും ഡിഷും ചോദ്യം. എടിഎം തന്നോളൂ. ഇവയിൽ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ എ മഞ്ചേശ്വരം, ഓപ്ഷൻ ബി ഒറ്റപ്പാലം, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി നിലമ്പൂർ. നമ്മുടെ സ്വന്തം നിലമ്പൂര്. ഉറപ്പാണല്ലോ? അറിയിച്ചോ. എടിഎം നമ്മുടെ സ്വന്തം നിലമ്പൂർ എന്നാണ് പറഞ്ഞ ചേച്ചി. ആ ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. 2000 രൂപ നേടി. ഇനി 3000 രൂപയ്ക്കുള്ള മൂന്നാമത്തെ ഡിഷും ഡിഷും ചോദ്യം. എടിഎമ്മേ വരട്ടെ. ചാച്ചാജി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ആര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ്. ചേച്ചി ഉത്തരം അറിയാമെങ്കിൽ വേഗം പറഞ്ഞു. 10 സെക്കൻഡ് സമയമുള്ള എന്താ എന്നോട് പറഞ്ഞു. ചേച്ചി അറിയിച്ചു ഉത്തരം ശരിയാണോ തെറ്റാണോ? എടിഎം ഉത്തരം ശരിയാണ്. 3000 രൂപ കിട്ടി. 4000 രൂപ ഉണ്ടേ. അപ്പോ നാലാമത്തെ ഡിഷും ഡിഷും ചോദ്യം തന്നോളൂ. ഇവയിൽ ഏറ്റവും വലിയ ജീവി ഏത്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി നീലത്തിമിംഗലം, ഓപ്ഷൻ സി കാട്ടുപോത്ത്, ഓപ്ഷൻ ഡി ജിറാഫ്. നീലത്തിമിംഗലം. നീലത്തിമിംഗലം. ഉറപ്പാണോ? ഇനി ഒന്ന് അറിയിച്ചു. എടിഎം ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. 4000 രൂപ നേടിയിരിക്കുകയാണ്. ഇനി 5000 രൂപ ഉണ്ട്. അഞ്ചാമത്തെ നമ്മുടെ അവസാനത്തെ ഡിഷും ഡിഷും ചോദ്യം ചോദിക്കട്ടെ. സ്ഫടികം എന്ന ചലച്ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻ എ ഇന്ദുചൂടൻ, ഓപ്ഷൻ ബി മംഗലശ്ശേരി നീലകണ്ഠൻ, ഓപ്ഷൻ സി കാശിനാഥൻ, ഓപ്ഷൻ ഡി ആടുതോമ. എന്താണ് എന്താണ് ആ പേര്? ആടുതോമ. ഉറപ്പാണോ? എങ്കിൽ വരൂ. ചരിച്ച് ചരിച്ച്. ഉത്തരം ശരിയാണോ? എടിഎം ഉത്തരം ശരിയാണ് നേടിയിരിക്കുന്നത്. 5000 രൂപ. അടിപൊളി. അപ്പൊ നമ്മുടെ ഡിഷും ഡിഷും ഒന്ന് തീർന്നു. അതെ, ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ റിലാക്സ് ആവും. കാരണം ഇനി ചേച്ചിക്ക് ലൈഫ് ലൈൻ ഉപയോഗിക്കാം. 3 ലൈഫ് ലൈൻ ഉണ്ട്. അതിൽ 2 എണ്ണം ചേച്ചിക്ക് ഉപയോഗിക്കാം.
ഒന്നാമത്തത് ആൾക്കൂട്ടം, രണ്ടാമത് സുഹൃത്ത്, മൂന്നാമത് അശരീരി. തെറ്റായ രണ്ട് ഓപ്ഷൻസ് എ ടി എം തന്നെ മായ്ച്ചു കളയും. ഓക്കെ അല്ലേ? കൂളല്ലേ? റിലാക്സ് അല്ലേ? അപ്പൊ പ്രേക്ഷകരെ, നിങ്ങളും മനോരമ മാക്സ് എടുത്ത് ഒക്കവും കളിച്ചോണ്ടിരുന്നു. അതെ, ഡിഷും ഡിഷും ചോദ്യമൊക്കെ പടേ പടേ എന്നാണ് നമ്മുടെ സുമ ജോജോ ചേച്ചി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞ ശ്വാസവൻ നേരവീഴ്ത്തിയതല്ലേ, നമുക്ക് ഒന്നും കൂടെ റിലാക്സ് ആയാലോ, ഒന്ന് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയാലോ. ഏറ്റവും ഒരു കാര്യം പറഞ്ഞിരുന്നു, ചെറുപ്പത്തിൽ ഒരു കുസൃതി ഒപ്പിച്ചു, പിന്നീട് അത് വീണ്ടും ഒപ്പിച്ചു. അപ്പോ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരാളെ നമുക്കൊന്ന് അടുത്തോട്ട് വിളിച്ചാലോ, ആ വയനാടൻ വീരനെ. ജോജോ ചേട്ടോ, ഇങ്ങോട്ട് വന്നേ, നാടി തിരിക്കല്ലേ, ഇങ്ങ് വാ, ഇങ്ങ് വാ. ഞങ്ങള് ചെറുപ്പത്തിലെ വീടിന്റെ അടുത്ത് താമസിച്ചോണ്ടിരുന്നാണ്. പിന്നെ ഞങ്ങളൊന്ന് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ ഒന്ന് ചാടിപ്പോയി, നാളെ വിട്ട് പോയി. ഒമ്പത് പഠിക്കുമ്പോ, ഒമ്പതിൽ പഠിക്കുമ്പോഴോ എങ്ങോട്ട് ചാടിപ്പോയി? ചേച്ചി പറ, ചേച്ചി പറ. ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ എന്നെയും കൊണ്ട് പുള്ളിയുടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക്, അതായത് കണ്ണൂരിലേക്ക് ചാടിച്ചോണ്ട് പോയി. ഞാൻ കൂടെ പോയതാണ്. പോയി എത്ര വയസ്സ്? ഒമ്പതാം ക്ലാസ് എന്ന് പറയുമ്പോ 14 വയസ്സ്. അനുകരണീയമല്ല. ആ സമയത്തൊക്കെ നേരത്തെ കെട്ടിച്ചു കൂടും. അപ്പൊ അങ്ങനെ ഒരു കല്യാണത്തിന്റെ ഒരു ഇതൊക്കെ ആലോചന ഇങ്ങനെ വന്നപ്പോ ചാടിച്ചോണ്ട് പോയി. ഞാൻ കൂടെ പോയി. നമുക്ക് അറിയില്ലല്ലോ ചാടിപ്പോയെന്നുള്ളത്. ഞങ്ങള് അമ്മയുടെ ചേച്ചിയുടെ പുള്ളിക്കാരൻ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നു. അവരവിടുന്ന് കുറെ വഴക്കൊക്കെ പറഞ്ഞു. എന്തിനങ്ങനെ കൊച്ചു പിള്ളേരല്ലേ, കൊച്ചിത്തൊക്കെ പറഞ്ഞു. ഞങ്ങളെങ്ങനെ വേറെ വേറെ റൂമിലൊക്കെ കിടത്തി ഉറക്കി. പിള്ളേരല്ലേ, കൊച്ചു പിള്ളേരല്ലേ. പിറ്റേ ദിവസം രാവിലെ വണ്ടി കയറ്റി നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞങ്ങള് നാട്ടിൽ വന്നു. ഒരു നമ്മളൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ വന്ന് ബസ് ഇറങ്ങി ഞാൻ എന്റെ വീട്ടിലേക്ക് കൂളായിട്ട് നടന്നുപോയി. പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. നമുക്ക് അതിന്റെ സീരിയസ് ഒന്നും അറിയില്ല. നമ്മളെങ്ങനെ പോയിട്ട് ഒളിച്ചോടി പോയിട്ട് വന്നു, നാട്ടിൽ മൊത്തം പാട്ടായി, അങ്ങനെ വരാൻ പാടില്ല, നമുക്കതൊന്നും അറിയില്ല. ഇന്നത്തെ പിള്ളേരാണെങ്കിൽ അറിയുവാൻ വേറെ സൊല്യൂഷൻ കാണുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ അങ്ങനെ ഒരു കുറച്ച് നാളങ്ങനെ പോയി. ജീവിതത്തിൽ വേറെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഞങ്ങള് ഒന്നും കൂടെ ഒളിച്ചോടി. തിരിച്ച് അവിടുന്ന് തിരിച്ചു വന്നല്ലോ. പിന്നെ കുറച്ചു നാൾ അങ്ങനെ പോയി. പിന്നെ അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ഒളിച്ചോടേണ്ട ഒരു അവസ്ഥ വന്നു. ഒന്നും കൂടെ ഒളിച്ചോടി. പിന്നെ പിള്ളേരായി, നാലുപേരായി, ഫാമിലിയായി, കുടുംബമായി, കഷ്ടപ്പാടായി, ബുദ്ധിമുട്ടായി, പ്രാരാബ്ധമായി. 25 വർഷം കഴിഞ്ഞു. സെറ്റാണ്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഇപ്പോഴും ഉണ്ട്, അതൊന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പൊ എന്നിരുന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഒന്നും ചെയ്യുന്നില്ല. പിള്ളേർ നാലുപേരും നോക്കി വീട്ടിലിരിക്കുന്നു. ഇടയ്ക്ക് ഒരു മൂത്ത മോൾക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ദൈവത്തിന്റെ വേറൊരു പരീക്ഷണം. ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു. അവൾക്ക് 10 വയസ്സുള്ളൂ. അപ്പൊ ഞാൻ ചെറിയ ഏറ്റവും ഇളയ ഒരാളുണ്ട്. ഇപ്പൊ 10 കഴിഞ്ഞ് നിൽക്കുവാണ്. പുള്ളിക്കാരിയെ പ്രസവിച്ചു കിടക്കുമ്പോ പുള്ളിക്കമ്മ വലിയ മൂക്കൊരു ആക്സിഡന്റ് ഒക്കെ ആയി. ഒരു 3 മാസം കോമാ സ്റ്റേജിലൊക്കെ ആയിരുന്നു. നമ്മൾ കൈവിട്ട് പോയി എന്നൊക്കെ കരുതിയിട്ട് നമുക്ക് തിരിച്ചു തന്നു. +2 വരെ അവൾ പഠിച്ചു, അവളെ കല്യാണം കഴിപ്പിച്ചയച്ചു. ഇപ്പൊ ഒരു കുഞ്ഞ് 4 വയസ്സുള്ള കുഞ്ഞുണ്ട്, 8 മാസം ഗർഭിണിയാണ്. അപ്പം അവള് ഹാപ്പിയാണ്. 2-ാമത്തെ ആള് പി ജിക്ക് ചെന്നൈയിൽ പഠിക്കുന്നു. 3-ാമത്തെ ആള് മോൻ. 4-ാമത്തെ ആള് 10th കഴിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ പിള്ളേരുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ മുൻതൂക്കം. അപ്പം അങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും തീർന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 21 വയസ്സ് ഞാൻ പറഞ്ഞല്ലോ. 21 വയസ്സ്, ഇപ്പം 47 വയസ്സായി. ഈയൊരു നമ്മളിപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ ചില കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കാറില്ലേ, ഒരു പുരുഷൻ്റെ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടു എന്ന്. അതുപോലെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇപ്പോഴും. ചേച്ചി ചേച്ചി, റിലാക്സ് ആയേ, റിലാക്സ് ആയി കുളയേ കുളയേ. ജോ ചേട്ടാ, ഒന്ന് ഒന്ന് ആശ്വസിപ്പിച്ച് ചേച്ചീനെ. അടുത്തൊന്നും അറിയില്ലേ.
ചേച്ചിയെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ചേച്ചി, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളെ സഹായിക്കാൻ നമുക്ക് ആരുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ചേച്ചിയെ ഒന്ന് അങ്ങോട്ടേക്ക് നോക്കിയേ, ആ ക്യാമറയിലേക്ക് നോക്കിയേ ഒന്ന്. എന്നിട്ട് അവരോടൊക്കെ ഒന്ന് പറഞ്ഞേ, ഞാൻ ഇവിടെ ഉണ്ട്, ദേ ഇവിടെ നിക്കാണ് ഉടൻ പണം ഫൈവിൽ ഉണ്ട് എന്ന് പറഞ്ഞേ ഒന്ന്. ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ നിക്കാണ് ഉടൻ പണം ഫൈവിൽ ഇവിടെ ഉണ്ട് എല്ലാരോടും. അപ്പം വന്നതിന്റെ ഉദ്ദേശം, ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. എന്ത് കിട്ടിയാലും പുള്ളിക്കാരൻ അതൊരു ഹെൽപ്പ് ആവണം, അത്രേ ഉള്ളൂ. ചേട്ടാ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കാണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ഉഷാറാക്കിയേ. ഇപ്പൊ കെട്ടിപ്പിടുത്തം ആവോ, കെട്ടിപ്പിടുത്ത എപ്പിസോഡ് ആവോന്ന്? കെട്ടിപ്പിടുത്ത എപ്പിസോഡ് ആയിക്കോട്ടെ ആയിക്കോട്ടെ. വിരോധമുണ്ടോ? നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞങ്ങൾക്കും ഇല്ല, പ്രേക്ഷകർക്കും കാണൂല. ഇനി റിലാക്സ്ഡ് ആയേ പറ്റൂ. ഇത് ഇവിടെ എത്തിയില്ലേ, എ ടി എമ്മിനെ കണ്ടില്ലേ? അപ്പൊ ഇനി ഒരു തംസപ്പ് തന്നെ, എ ടി എമ്മിന് ഒരു തംസപ്പ് കൊടുത്തെ. ആ അപ്പൊ ജോയി ചേട്ടാ അവിടെ ഇരിക്കാം. അങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ലല്ലോ. ആൾക്കൂട്ടം ചങ്കാണ് ചങ്കാണ്, ജോജോ ചേട്ടാ നമ്മുടെ ചങ്കാണ്. അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? ടെൻഷൻ ഇല്ലല്ലോ, ചിരിച്ചേ. ആ എടിയം, അടുത്ത ചോദ്യം പോരട്ടെ. ടാസ്ക് ടാസ്ക്. അയ്യോ പിടിക്കില്ലേ അങ്ങനെ ചേട്ടണ്ടാ? എന്താന്ന് ചോദിക്കട്ടെ? എടിയം, എന്താണ് ചേച്ചിക്കുള്ള ടാസ്ക്? എടിഎമ്മിൽ നിന്നും കേൾക്കുന്ന ചലച്ചിത്ര ഗാനം ആലപിച്ച ഗായിക ആര്? ഞാൻ അവിടെ കുറച്ചു നിൽക്കട്ടെ ചേച്ചിക്ക് ധൈര്യത്തിന്. റെഡിയാണ്? അപ്പൊ ചേച്ചി പാട്ട് കേട്ടല്ലോ, ആരാണ് ഗായിക? ചിത്ര ചേച്ചി. ആരാ? ചിത്ര ചേച്ചി. ഉറപ്പാണോ? എങ്കിൽ അറിയിക്കൂ. ചിത്ര ചേച്ചി. അപ്പം ഈ അവസരം ഞാൻ മുതലെടുക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ. ആദ്യമായിട്ട് ഉത്തരം ശരിയോ തെറ്റോ? ഉത്തരം ശരിയോ? നീ ഇനി അവിടെ നിന്നോളൂ, ഞാൻ ഇനി നോക്കിക്കോളാം. എടിഎം, അടുത്ത ചോദ്യം തരൂ. ഓ എടാ, ഇത് മറ്റേതാ? ഏത് ചോദ്യമുണ്ട്? ഓപ്ഷൻ ഇല്ല. അപ്പൊ ചേച്ചി റിലാക്സ് ആയിട്ടിരുന്നു. ചേച്ചിക്കുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കുള്ളതാണ്. പ്രേക്ഷകരെ, ചോദ്യം ഉണ്ട്, ഓപ്ഷൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ, മനോരമ മാക്സ് ഓപ്പൺ ചെയ്ത് ഒക്കവും കളിക്കാൻ റെഡി ആയിക്കോ. ഇതേ നമ്മുടെ ചേച്ചി ഇപ്പൊ എത്ര രൂപ നേടിയത്? എത്ര? 10,000 രൂപ നേടി. ഒരു ലൈഫ് ലൈൻ ഉപയോഗിച്ചിട്ടില്ല. ഇത്
എവിടം വരെ പോകും നമ്മൾ കണ്ടറിയണം. അപ്പൊ നിങ്ങൾക്കും ഇതേ തുക കിട്ടണമെങ്കിൽ, ചേച്ചി എത്ര തുക നേടുന്നു അത്രയും കിട്ടണമെങ്കിൽ, എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്തോ. ചോദ്യം വായിക്കണ്ടേ, എന്നിട്ട് വേണം ബ്രേക്കിലേക്ക് പോകാൻ. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കുഴപ്പമില്ല. അച്ഛാ ഒരു മിനിറ്റ്, ഇനി ഞാൻ ചോദ്യം വായിക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏത്? ഇതെന്താണ് മുദ്രാവാക്യം വിളിയോ? ഇത് എന്റെ സ്റ്റൈൽ. ഇതിടാ വെങ്കി. ഇത് റീഗൽ ജുവലേഴ്സ് ഉടൻ പണം 5 കോപ്പ് കോപ്പവേർഡ് ബൈ. നാലെണ്ണുണ്ട്, നോക്കാമില്ല. എന്താ എന്താ അത് പറയണമെന്നുണ്ടോ? ഞാൻ മറ്റേ ചോദ്യം, നമ്മുടെ ക്യാം വൺ അവിടെ അവിടെ നോക്കിട്ട് പറ. റീഗൽ ജുവലേഴ്സ് ഉടൻ പണം 5 കോപ്പ് കോപ്പ്. നിങ്ങളെ നീ ഇന്ന് കാണാൻ ഭയങ്കര ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ട്. ഒന്ന് വരാൻ പറ്റും? എങ്ങോട്ട്? ഇങ്ങനെ വെച്ചാ പറ്റില്ല. പിന്നെ എങ്ങനെ ഇരിക്കണം? കുറച്ചും കൂടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട്. ചങ്കാണേ ചങ്കാണേ ട്വിങ്കി, നമ്മുടെ ചങ്കാണേ, പ്ലീസ് ചങ്കാണേ ആൾക്കൂട്ടം എനിക്ക് വേണ്ടി. ചങ്കാണേ ചങ്കാണേ ട്വിങ്കി, നമ്മുടെ ചങ്കാണേ ചങ്കാണേ. നീ പറഞ്ഞോണ്ടല്ല ഇവര് ഇത്ര ഉഷാറായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ വരാം. താങ്ക് യു, താങ്ക് യു. ചേച്ചി അവിടെ ഒറ്റയ്ക്ക് ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറയാം. റീഗൽ ജുവലേഴ്സ് ഉടൻ പണം 5 കോപ്പ് പവർഡ് ബൈ Q7 തിന്നർ എൻ സ്റ്റൈൽ കുർത്തീസ് M4Marry.com ആൻഡ് SLBS സ്മാർട്ട് ലാൻഡ്സ്. ഇതറിയായിരുന്നു എനിക്ക്, ഇതെനിക്ക് അറിയായിരുന്നു. ഇങ്ങനെ വേണം പറയാൻ. നീ പണിയെടുക്കണ്ടേ, അതുകൊണ്ട് തന്നെ ഞാൻ എത്തിയത്. നമ്മള് നിർത്തിപ്പോയത് ഒരു എക്സ്ട്രാ ബോണസ് കൊടുത്തിട്ടായിരുന്നു. ചോദ്യം ഉണ്ടായിരുന്നു, ഓപ്ഷൻസ് ഇല്ല. കാരണം ഇപ്രാവശ്യം നമ്മുടെ ഒക്കോങ്ങാണ് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒക്കോ. ഏടിഎം ഓപ്ഷൻ തന്നോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏത്? ഓപ്ഷൻ എ തെഹരി, ഓപ്ഷൻ ബി ഹിറാക്കുഡ്, ഓപ്ഷൻ സി ബാണാസുര സാഗർ, ഓപ്ഷൻ ഡി നാഗാർജുന സാഗർ. പ്രേക്ഷകരെ കിട്ടിയല്ലോ, അപ്പം ഉത്തരം പറഞ്ഞു. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു കുഴപ്പമില്ല. ആൾക്കൂട്ടം ചേച്ചി ഫ്രീ ഹിറ്റ് ആണ്. ഇനി ഏതാ ബാക്കിയുള്ളത്? ഇനിയിപ്പോ ഇതില് നാഗാർജുന സാഗർ. പ്ലീസ് നാഗാർജുന. ഓക്കെ ചേച്ചി എന്ത് പറയുന്നു? ചുമ്മാ ഫ്രീ ഹിറ്റാ, ഒരു കുഴപ്പമില്ല. ബാണാസുര സാഗർ. വരൂ ചേച്ചി, ചിരിച്ചിട്ട് പറഞ്ഞോ. ഇത് തെറ്റിയാൽ നമുക്ക് കുഴപ്പമില്ല. പ്രേക്ഷകരെ ചോദിക്കാനുണ്ടോ, ഏറ്റവും ഉത്തരം ശരിയാണോ തെറ്റാണോ? തെഹരിയാണ് ശരി ഉത്തരം. നമുക്ക് പ്രശ്നമില്ല, നിങ്ങൾക്കും പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ഭാഗ്യത്തിനാണ് ഇവിടെ. അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ചേച്ചി നമുക്ക് മുന്നോട്ട് പോണ്ടേ, അടുത്ത ചോദ്യത്തിലേക്ക് പോണ്ടേ? നമ്മുടെ മത്സരം തുടരണ്ടേ? ചിരിക്കപ്പോ ചേച്ചി ചിരിക്കണമെങ്കിൽ നിങ്ങളൊരു ഉഷാറായിട്ട് ചിരിച്ചോ. ഓക്കെ, അടുത്ത ചോദ്യം പോരട്ടെ. സിലോൺ, കോയിൻ, ബൺ, മലബാർ എന്നിവ ഏത് ഭക്ഷണ വിഭവത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ഓപ്ഷൻ എ ദോശ, ഓപ്ഷൻ ബി ഇഡലി, ഓപ്ഷൻ സി ചപ്പാത്തി, ഓപ്ഷൻ ഡി പൊറോട്ട. ഓപ്ഷൻ ഡി പൊറോട്ട. ഉറപ്പാണ്? എനിക്ക് അറിയിച്ചോളൂ. ഏറ്റവും ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്, നേടിയിരിക്കുന്നത് 15,000 രൂപ. ചേച്ചി ഈ മക്കൾക്കൊക്കെ ആരാവണം എന്നാണ് ആഗ്രഹം? മക്കൾക്കൊക്കെ ആരാവണം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ മുകളിൽ ഞാൻ LPG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊഫസർ ആവുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. പുള്ളിക്കാരൻ പിന്നെ +2 കഴിഞ്ഞ് നിൽക്കുന്നതായേ ഉള്ളൂ. ഇനി അടുത്ത പടിയിലേക്ക് ഇങ്ങനെ വെക്കാൻ പോണേ ഉള്ളൂ. ചെറിയ ആള് 10th കഴിഞ്ഞ് +1 കയറി ഒരു IPS ഓഫീസർ ആവണം എന്നാണ് അവിടെ ഇഷ്ടം. അടിപൊളി. ഞാൻ നമുക്ക് വിദ്യാഭ്യാസം വേണം, ഞങ്ങൾ രണ്ടുപേർക്കും സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കാൻ നല്ല വിദ്യാഭ്യാസം വേണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ആഗ്രഹം. ആ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. പുള്ളിക്കാരുടെ പേരെന്താണ്? ആരുടെ? IPS അന്ന ജോജോ. അന്ന ജോജോ IPS. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പത്തിന് മുഖം പോലോ. ചോദ്യം തന്നോ. ഇതെന്താ ടാസ്ക്? ടാസ്ക്, അടുത്ത ടാസ്ക് ചോദിക്കട്ടെ. ATM ടാസ്ക് പ്ലീസ്. ATM ൽ നിന്നും കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രം ഏത്? ATM സോങ് പ്ലീസ്. ഒരു തന വയൽ വിളഞ്ഞിട്ട് കൈ തൊട്ടുക്കാതെ മഴ പൊഴിഞ്ഞിട്ട് തൈ മുറ്റം പവിഴം കൊണ്ടാലിക്കിട്ടു വൈ
ഒരു തന വയൽ വിളഞ്ഞിട്ട് കൈ തൊട്ട് കതിർ മഴ പൊഴിഞ്ഞിട്ട് തൈ മുറ്റം പവിഴം കൊണ്ടാലും കിട്ടുവൈ ഒരു തന വയൽ വിളഞ്ഞിട്ട് കൈ തൊട്ട് കതിർ മഴ പൊഴിഞ്ഞിട്ട് തൈ മുറ്റം പവിഴം കൊണ്ടാലും കിട്ടുവൈ മുളനാഴിക്കൂട്ടിലെ കിളിയ വിട മുയലമ്മയ്ക്കുള്ളൊരു കൊമ്പ വിട കരിഞ്ഞണ്ടിനുണ്ടായ പാല വിട വരണന്ത് നല്ല കാലം ബമ്പാട്ട് ഹുടുകി ബമ്പാട്ട് ഹുടുകി ബമ്പാട്ട് ഹുടുകി ബമ്പാട്ട് ഹുടുകി ഓ അടിപൊളി ചേച്ചി പാട്ട് കേട്ടല്ലോ എന്നാൽ അത് ഏത് സിനിമയിലേതാണ് ചന്ദ്രൻ ഉദിക്കുന്ന ഒരിക്കൽ ഉത്തരം അറിയിച്ചിട്ടുണ്ട് ശരിയാണോ തെറ്റാണോ അടിപൊളി അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് റെഡിയല്ലേ ഓക്കെ അടുത്ത ചോദ്യം തന്നോളൂ ATM കുടുംബശ്രീ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ജില്ല ഏത് ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി കാസർഗോഡ് ഓപ്ഷൻ ഡി ആലപ്പുഴ മലപ്പുറം അറിയിച്ചു ചോദിക്കട്ടെ ATM ഉത്തരം ശരിയാണോ തെറ്റാണോ ഉത്തരം ശരിയാണ് പ്രേക്ഷകരെ ഇതുവരെ ഒരു ലൈഫ് ലൈൻ പോലും ഉപയോഗിച്ചിട്ടില്ല 400,000 നേടിയിരിക്കുകയാണ് മനോരമ മാക്സ് എടുത്ത് ഒക്കവും കളിക്കാൻ മറക്കല്ലേ നമ്മള് അടുത്ത ചോദ്യത്തിലേക്ക് റെഡിയല്ലേ അടുത്ത ചോദ്യം തന്നോളൂ ATM കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആര് ഓപ്ഷൻ എ സുഗതകുമാരി ഓപ്ഷൻ ബി റോസമ്മ പുന്നൂസ് ഓപ്ഷൻ സി മാധവിക്കുട്ടി ഓപ്ഷൻ ഡി കെ ആർ ഗൗരിയമ്മ പറയട്ടെ പറഞ്ഞോളൂ സുഗതകുമാരി സുഗതകുമാരി ഉറപ്പാണോ ഉറപ്പാണ് എങ്കിൽ അറിയിച്ചു ചേച്ചി എങ്ങനെയാ ആ ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിയത് ചെറുപ്പത്തില് അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വായിക്കുമായിരുന്നു പണ്ടൊക്കെ അങ്ങനെ വായിച്ച് ഇവരുടെ ഒക്കെ പുസ്തകങ്ങൾ കുറേ ഒക്കെ വായിച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും അപ്പൊ അങ്ങനെയൊക്കെ വായിച്ചുള്ളൊരു പേപ്പർ വായിക്കും ഇതൊക്കെ ശരി നമ്മള് അന്ന് വായിച്ചതും പറഞ്ഞിട്ടില്ല ചോദിച്ചതും ഒക്കെ ശരിയാണോ ചോദിക്കണ്ടേ ATM ഉത്തരം ശരിയാണോ തെറ്റാണോ ഉത്തരം ശരിയാണ് 5000 രൂപ ഓപ്ഷൻ എ കാനിങ് പ്രഭു ഓപ്ഷൻ ബി ഇർവിൻ പ്രഭു ഓപ്ഷൻ സി മിന്റോ പ്രഭു ഓപ്ഷൻ ഡി വേവൽ പ്രഭു പ്രേക്ഷകരെ നിങ്ങൾക്കുള്ളതാണ് ചോദ്യമില്ല ഓപ്ഷൻസേ ഉള്ളൂ കാരണം ഇപ്രാവശ്യത്തെ നമ്മുടെ ഒക്കോങ്ങാണ് നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ ബോണസിന്റെ ചോദ്യമില്ല ആ ചോദ്യം നമുക്ക് ചോദിക്കണം ഒക്കോങ് ചോദ്യം എന്നാ പോരട്ടെ ചോദ്യം ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു ഓപ്ഷൻ എ കാനിങ് പ്രഭു ഓപ്ഷൻ ബി ഇർവിൻ പ്രഭു ഓപ്ഷൻ സി മിന്റോ പ്രഭു ഓപ്ഷൻ ഡി വേവൽ പ്രഭു കിട്ടിയല്ലോ എനിക്ക് വേഗം അറിയിച്ചോ ആൾക്കൂട്ടം ചേച്ചി ഫ്രീ ഇട്ടാ ചുമ്മാ പറഞ്ഞോ ഇർവിൻ പ്രഭു ഇർവിൻ പ്രഭു വേറെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ചേച്ചി എന്ത് പറയുന്നു ആ പറഞ്ഞിരിക്കട്ടെ ആ പറഞ്ഞിരിക്കട്ടെ ഞാൻ അറിയിക്കട്ടെ ഉത്തരം ശരിയാണോ തെറ്റാണോ ഉത്തരം ശരിയാണ്
അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എ ടി എം ഉത്തരവ് ശരി. മത്സരം തുടരാം. ഓക്കെ, ബുക്സ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി പശ്ചിമബംഗാൾ, ഓപ്ഷൻ ഡി അസം. ലൈഫ് ലൈൻ അറിയത്തില്ല. ഏത് ലൈഫ് ലൈൻ വേണം? മൂന്നെണ്ണം ഉണ്ട്, രണ്ടെണ്ണേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ദേ ആൾക്കൂട്ടം, രണ്ട് അശരീരി. തെറ്റായ രണ്ട് ഓപ്ഷൻസ് പോവും. മൂന്ന് സുഹൃത്ത്. ഏത് വേണം? ആൾക്കൂട്ടം. ആൾക്കൂട്ടം. എ ടി എമ്മിനെ അറിയിച്ചോളൂ. ആൾക്കൂട്ടം എടുക്കാം. ഓപ്ഷൻ ഡി ആസാം. ഓപ്ഷൻ ഡി ആസാം. ഓപ്ഷൻ ഡി ആസാം. ഒരു ഉഷാറും ഇല്ലാട്ടോ നിങ്ങൾക്ക്. നിങ്ങൾക്ക് കാശി കിട്ടുന്ന ഓപ്ഷൻ ഡി ആസാം. പശ്ചിമബംഗാൾ. വേറെ ആരുമില്ലേ? ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. എനിക്ക് തോന്നുന്നത് ആൾക്കൂട്ടത്തിന് വലിയ ഉറപ്പില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും പലതല്ലേ പറയുന്നേ. ചേച്ചിക്ക് ഒരു ലൈഫ് ലൈനും കൂടെ വേണമെങ്കിൽ എടുക്കാം. ഒരേ ചോദ്യത്തിൽ തന്നെ ഇത് എടുത്തു എന്ന് വെച്ചിട്ട് സംശയത്തിന്റെ പുറത്ത് മറ്റേത് എടുക്കാതിരിക്കണ്ട. അത് എടുക്കാം. അശരീരി എടുക്കാം. അശരീരി. വരും. എ ടി എം അറിയിച്ചു. എ ടി എം ആൾക്കൂട്ടത്തിനോട് ചോദിച്ചു, അതിന് ചേച്ചിക്ക് സംശയമുണ്ട്. ചേച്ചി അതുകൊണ്ട് അശരീരി ചൂസ് ചെയ്യാണ്. അപ്പോ അശരീരി പ്ലീസ്. സുമാ ജോജോ, ബുക്സ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡുമല്ല അസമുമല്ല. ഇനി ബാക്കി നിൽക്കുന്നു ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി പശ്ചിമബംഗാൾ. ശരി ഉത്തരം കണ്ടെത്തൂ, എ ടി എമ്മിനെ അറിയിക്കൂ. എന്ത് തീരുമാനിച്ചു? പശ്ചിമബംഗാൾ. ഉറപ്പാണെങ്കിൽ അറിയിച്ചോളൂ. ചേച്ചി, എ ടി എമ്മിനോട് നമ്മൾ അശരീരി പറഞ്ഞ് രണ്ട് തെറ്റായ ഓപ്ഷൻസ് കളഞ്ഞു തന്നു. രണ്ടെണ്ണം ബാക്കി അതിലുണ്ട്. ഇന്ന പിടിച്ചൊന്നും വേണ്ട ചേച്ചി വന്ന് പശ്ചിമബംഗാളും പറഞ്ഞു. അങ്ങനെയുള്ളൊരു അവസരത്തില് വെങ്കിയാണെങ്കിലും ഞാനാണെങ്കിലും അറിയിച്ചോന്ന് ഞങ്ങൾക്കും പറയാൻ പറ്റുള്ളൂ. കൂടുതൽ ഞങ്ങൾക്കും തട്ടിത്തട്ടി നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഏതായാലും ചോദിക്കട്ടെ, എ ടി എം ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. 50,000. അര ലക്ഷം. ഹാപ്പി ആയാ? ലൈഫ് ലൈൻ ഇല്ല. അല്ല അല്ല, സംശയം ഉണ്ടായിരുന്നു. സംശയം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫസ്റ്റ് ആസാം എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു കിളി മാറിയോ എന്ന് എനിക്ക് സംശയം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒക്കെ ചെയ്യ്. അപ്പോ പറയണ്ടേ? പറയണം. അപ്പോ കഴിഞ്ഞ എപ്പിസോഡിലെ നമ്മുടെ ഒക്കോം വിജയം കണ്ടാലോ. അപ്പൊ ചേച്ചി എങ്ങനെയാ, നമുക്ക് അടുത്ത ചോദ്യം പോലേ? ആ എ ടി എം അടുത്ത ചോദ്യം തന്നോളൂ. ടാസ്ക് ആണ്. 75,000 രൂപയുടെ ടാസ്ക്. ഇതിനോ ടെൻഷൻ അടിക്കുന്നേ. അതെ, ലൈഫ് തന്ന ലൈൻ അവിടെ ഇരിപ്പില്ലേ. മുത്താണേ മുത്താണേ ജോജോ ചേട്ടൻ, മുത്താണേ മുത്താണേ. ചേച്ചി ഒരു ടെൻഷനും വേണ്ട, കിട്ടി കിട്ടി പോയാ പോയി. ഇതൊരു ഗെയിമല്ലേ. ഓക്കെ, ഡൺ. എ ടി എമ്മിൽ നിന്നും കേൾക്കുന്ന ചലച്ചിത്ര ഗാനരംഗത്തിൽ അഭിനയിക്കുന്ന നായിക നായകന്മാർ ആരെല്ലാം? ചേച്ചി, എ ടി എം ഇപ്പൊ ഒരു പാട്ടിടും, ആ പാട്ട് കേട്ടിട്ട് ഏത് സിനിമയിലേതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ അഭിനയിച്ച നായിക നായകന്മാർ ആരാണെന്ന് അറിയണം. നായിക, ഓ നായിക നായകൻ പ്രൊഡക്ട് മഴവിൽ മനോരമ. അപ്പൊ നിങ്ങളൊക്കെ ഉഷാറല്ലേ. ഉഷാറാണ്. ആ നായിക നായകന്മാർ ആരാണ്? ഞാനിവിടെ ഉണ്ട്, എന്നാലും സോങ് പ്ലീസ്. ഇവിടെ
എന്ത് വേണം ചേച്ചി? അറിയത്തില്ല. അപ്പോൾ പിന്മാറാം. ചോദിക്കട്ടെ. ജോജി ചേട്ടനോടാണോ? ചോദിക്കണോ? ചോദിക്കണോ? ഓക്കെ ജോജി ചേട്ടാ വരൂ ചേട്ടാ. അതെ ചേച്ചി. ഉത്തരം ചോദിക്കാൻ പറ്റില്ല. പിന്മാറണോ വേണ്ടയോ എന്താണെന്ന് വെച്ചാൽ അത് ചോദിക്കാം. തീരുമാനം ചേട്ടാ കറക്റ്റ് അടുത്തോട്ട് ചേർത്ത് നിന്നു. പിന്മാറുന്നു. ശരി ചേച്ചി എ ടി എമ്മിനെ അറിയിച്ചോളൂ. കയ്യടി കൊടുക്ക്. പിന്മാറുന്നു. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ വന്നത്. അപ്പൊ കിട്ടിയില്ല, 600,000 കിട്ടിയില്ല. പ്രതീക്ഷിക്കാതാണ് വന്നത്. സന്തോഷം. അപ്പൊ 600,000 രൂപ കിട്ടിയില്ലേ? എന്നാ രണ്ടുപേരും വന്ന് എ ടി എമ്മിന്റെ അടുത്ത് കാശ് ചോദിച്ചു. ഒരുമിച്ച് കൈ പിടിച്ച് വന്ന് എടുത്തോ. എന്നഴക് അല്ല ചേച്ചി, അഥവാ ഉത്തരം അറിയിക്കായിരുന്നെങ്കിൽ ഏതറിയിച്ചാനെ? രണ്ടുപേരുമാണ് പറഞ്ഞത്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഏത് സിനിമയിലാണെന്നറിയോ? ക്ലാസ്മേറ്റ്സിന്റെ തമിഴ്. ആൾക്കൂട്ടത്തിൽ നിന്നും രണ്ടാൾക്കാര് അറിയിച്ചിരിക്കുന്ന ഉത്തരം പൃഥ്വിരാജ് പ്രിയാമണി എന്നാണ്. ശരിയാണോ തെറ്റാണോ? ആൾക്കൂട്ടത്തിൽ നിന്നും വിജയികൾ ഈ എപ്പിസോഡിൽ ഇല്ലാത്തതിനാൽ മത്സരാർത്ഥി പിന്മാറിയ സാഹചര്യത്തിൽ ഈ ഉത്തരങ്ങൾ പറഞ്ഞ രണ്ടുപേരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അഭിനന്ദനം മാത്രമേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ പേരുകൾ? ഉണ്ണികൃഷ്ണൻ. അരവിന്ദ്. രണ്ടുപേർക്കും ഉടൻ പണമായി 5,000 രൂപ വീതം ഞാൻ നൽകുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ചാലോ. എ ടി എം പാട്ട്.